നമസ്കാരം. നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ, അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരിക്കലെങ്കിലും ആരാധിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അത്ഭുതകരമായ നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഏത് ദുരിതത്തിൽ നിന്നും തൻ്റെ ഭക്തരെ കൈപിടിച്ചുയർത്തുന്ന ദേവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ഇന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ്. തൊടുകുറി സത്യമുള്ള ശാസ്ത്രമാകുന്നു. അതിനാൽ തന്നെ ഇതിലൂടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുക്കേണ്ട രീതിയെക്കുറിച്ചാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ ഞാൻ ഈ പറയും വിധം തന്നെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്ന ആ വരങ്ങൾ, ആ സൗഭാഗ്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം ഏവരും കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കാനുള്ള സമയമാണ്. ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഭഗവാനോട് നിങ്ങളുടെ ആ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയണം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരണം എന്നും പ്രാർത്ഥിക്കുക. ശത്രുനാശം സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് അർഹതപ്പെട്ടതെല്ലാം എന്റെ കൈകളിലേക്ക് വന്നു ചേരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കണ്ണുകൾ തുറക്കുന്ന അവസരത്തിൽ നിങ്ങൾ ആദ്യം ഏത് ചിത്രമാണ് കാണുന്നത് എന്ന് നോക്കുക. ആ ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭഗവാന്റെ ആ വിശേഷപ്പെട്ട ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മുന്നോടിയായി ഭഗവാന്റെ വിശേഷപ്പെട്ട നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹരേ കൃഷ്ണ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ ഭഗവാന്റെ സ്വർണക്കോലം അഥവാ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഭഗവാന്റെ സ്വർണക്കോലമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കൃത്യമായ മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ മുന്നേറ്റം നിങ്ങൾക്ക് വിജയം നേടിത്തരും. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകും. ഭഗവാന്റെ അനുഗ്രഹമാണ് അത്, ഭഗവാന്റെ വരമാണ് എന്ന് തന്നെ പറയാം. തടസ്സങ്ങൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ അല്പം കൂടി ശ്രദ്ധ വേണം എന്ന കാര്യം ഭഗവാന്റെ മുന്നറിയിപ്പ് തന്നെയാകുന്നു. പല കാര്യങ്ങളും അശ്രദ്ധയാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധയാൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം എന്ന് ഭഗവാൻ പറയുന്നു. അതിനാൽ തന്നെ ആ കാര്യങ്ങളും ഫലമായി തന്നെയുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആരും നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അഥവാ നിങ്ങൾ ഇനി തിരിച്ചു വരില്ല എന്ന കാര്യമാണ് പലർക്കും ചിന്ത. എന്നാൽ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അതിവിശേഷമായ ഫലങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ വരത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിമോഹം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകും. ആഗ്രഹിച്ച കാര്യം അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. മുന്നേറ്റത്തിന്റെ നാളുകളാണ് നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികാരം തോന്നുന്ന സമയമാണ് ഇത്. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു. കാരണം നമ്മളോട് ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ ഭഗവാനാണ് നൽകുക, നമ്മളല്ല. അതിനാൽ നിങ്ങൾ തീർച്ചയായും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. കൂടാതെ ശ്രദ്ധ നിലനിർത്തിയാൽ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഇപ്പോൾ പരാജയപ്പെട്ടത് അത് എല്ലാം അവസാനിച്ചു എന്നതിൻ്റെ സൂചനയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. കഠിനാധ്വാനത്തോടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. അത് ഭഗവാൻ വരമായി തന്നെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാതെ ഉയർച്ചകൾ വന്നു ചേരും.
അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. കൂടാതെ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രമോഷൻ അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. സഹപ്രവർത്തകരെ ശ്രദ്ധിക്കുക, ആ കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. സഹപ്രവർത്തകരെ മാത്രമല്ല നിങ്ങളുടെ ഒപ്പമുള്ള ഓരോ വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എപ്പോഴും ഒരു കരുതൽ അനിവാര്യമാണ്. സത്യസന്ധത ഏത് കാര്യത്തിലും പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. ചില അവസരങ്ങളിൽ ഇതിന് ഭംഗം വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾ അത്തരത്തിൽ പുലർത്തുന്നവർ തന്നെയാകുന്നു. ആ കാര്യങ്ങൾ തുടർന്നും ചെയ്യുക, സത്യസന്ധതയോടെ മുന്നോട്ട് പോവുക. തൊഴിൽ ലഭിക്കുവാൻ, അതായത് ജോലി ലഭിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ്. ഭഗവാൻ വരമായി തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. അല്പമൊന്ന് ശ്രമിക്കുക. വിഷമങ്ങൾ വന്നു ചേരാം, വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരാം, പക്ഷേ പ്രതിബന്ധങ്ങളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ആരോഗ്യം നിങ്ങൾക്ക് വർദ്ധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ഭഗവാനെ ഇപ്പോൾ തന്നെ മനസ്സിൽ ആരാധിച്ച് ഹരേ കൃഷ്ണ എന്ന് പറയുക. കാരണം ഭഗവാൻ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഉയർച്ച നൽകുക തന്നെ ചെയ്യും. വളർച്ച എന്ന് പറയുമ്പോൾ കൃത്യമായ വളർച്ചയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ആ കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക. കൂടാതെ ഈശ്വരാധീനം, അതായത് ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ ഏത് കാര്യത്തിലും വിജയങ്ങൾ നിങ്ങൾക്ക് അനായാസം കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇപ്പോൾ അനുഭവിച്ച വിഷമങ്ങൾ അത് വഴിമാറിപ്പോവുക തന്നെ ചെയ്യും. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. സർവ സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകും. തിരുമേനി നെഞ്ചോട് ചേർത്തിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ അവഗണിച്ചവർ, തള്ളിപ്പറഞ്ഞവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ബന്ധങ്ങൾ കൂടുതൽ അടുക്കും. ഏത് പ്രതിസന്ധിയിലും സ്നേഹം ഉള്ളവരാണ് നിങ്ങൾ. അതായത് ഏതൊരു വ്യക്തിയുടെ പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സഹായിക്കുവാനുള്ള മനസ്കത നിങ്ങൾക്കുണ്ട്. അത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാകുന്നു. ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായും ചില വരങ്ങൾ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എപ്പോഴും ഒരു നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. അനിശ്ചിതത്വം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങൾ വിജയിക്കും. വിജയം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പ്രണയം, സ്നേഹം എന്നിവയിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നതാണ്. കളങ്കമില്ലാതെ ചെയ്യുന്നവരാണ് നിങ്ങൾ. അതിനാൽ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഉയർച്ചകൾ വന്നു ചേരും. വിശ്വസ്തരാണ് നിങ്ങൾ എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഭഗവാൻ നൽകുന്ന വരം തന്നെയാണ് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് നന്നായി ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക എന്ന കാര്യം. അത് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ആഗ്രഹിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ അത്തരം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഭഗവാൻ എല്ലാം കാണുന്നു എന്ന കാര്യം നാം ഓർക്കുക. ഭഗവാൻ നിങ്ങൾക്ക് അർഹിച്ചത് നിങ്ങളുടെ കൈകളിലേക്ക് നൽകുക തന്നെ ചെയ്യും. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി മാറാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായി മാറും. ഭാഗ്യം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. ഭാഗ്യം വർദ്ധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും. സ്ഥാനക്കയറ്റം നിങ്ങളെ പ്രതീക്ഷിക്കുന്നു അഥവാ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ നിങ്ങൾക്ക്
ആരോഗ്യം നൽകി അനുഗ്രഹിക്കും. ആരോഗ്യപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ഇനി ആരും സഹായിക്കാനില്ല എന്ന അവസരങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പലരോടും സഹായം അഭ്യർത്ഥിക്കുവാൻ മടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരം അവസരങ്ങളിൽ നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക. ഇനി അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതല്ല. കാരണം ഭഗവാൻ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ആഗ്രഹിക്കാതെ തന്നെ പല ഉയർച്ചകളും നിങ്ങളെ തേടിയെത്തും. എല്ലാം ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് എന്നുകൂടി അറിയുക. സ്വർണപ്രഭയാൽ വിളങ്ങുന്ന ഗുരുവായൂരപ്പന്റെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പക്വതയോടെ ചിന്തിച്ച് മുന്നേറുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾക്ക് തെറ്റായ ചിന്തകൾ തെറ്റായ വഴി സ്വീകരിക്കുന്നതിന് കാരണമാകും. അതിനാൽ സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം എളുപ്പമാവുക തന്നെ ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ല, നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ ഒരിക്കലും തളരരുത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളെ തടയാൻ ചിലർ ശ്രമിക്കുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ ഈശ്വരാധീനത്താൽ ഈ കാര്യങ്ങൾ ഇവ ഇല്ലാതാവുക തന്നെ ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ശാന്തമായാണ് നിങ്ങൾ അവരെ നേരിടേണ്ടത്. ഒരിക്കലും പൊട്ടിത്തെറിച്ച് പെരുമാറുവാൻ പാടുള്ളതല്ല. ആരോപണങ്ങളാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. എന്നാൽ അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരും. വ്യക്തമായ ദിശാബോധം നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഭഗവാന്റെ വരമായി തന്നെ നിങ്ങളിൽ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അനുകൂലമായ വിധി, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നിങ്ങളെ പരിഹസിക്കുന്നവർ ഞെട്ടുന്ന സമയം വരും. അത്ഭുതപ്പെട്ടു പോകുന്ന സമയം വരും. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾ ഉയർച്ച നേടുമ്പോൾ അവർ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളെ മറ്റുള്ളവർ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാകുന്നു. അതുമൂലം നിങ്ങൾക്ക് വിഷമങ്ങൾ, കുറ്റബോധമുണ്ട്. കൂടാതെ ഇപ്പോഴും ആ തെറ്റിദ്ധാരണയാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതും വാസ്തവമാകുന്നു. അതിനാൽ ചിന്തിക്കുക, ശരിയായ രീതിയിൽ ചിന്തിക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചിന്തിക്കുക. തെറ്റേത് ശരിയേത് എന്ന് നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾ മറികടക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉയർച്ചകൾ വന്നു ചേരും. അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്പം മന്ദതയുണ്ട്, തൊഴിൽ മന്ദത. അതേപോലെ പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, വേഗം കൈവരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ വഴിമാറി പോവുക തന്നെ ചെയ്യും. ഏത് കാര്യവും വേഗത്തോടെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. എന്നാൽ ഏത് തീരുമാനവും നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. മറ്റുള്ളവരുടെ പ്രേരണയാൽ എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ചതിയിൽപ്പെടാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് മുൻപിൽ ഭഗവാനുണ്ട്. അതിനാൽ ചതിയിൽപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. നാം ചെയ്യേണ്ടത് ഭഗവാനെ നിത്യവും ആരാധിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഈ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തീർച്ചയായും ഉയർച്ച ഭഗവാൻ നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന കാര്യം തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക.